നിർത്തുക. ആരാ? ഓ, ആശാരിമാരാണല്ലേ. ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, അത് മതി. താടിയ കുപിതനാണല്ലേ. അല്ല, യു രഘുത്തമൻ. പണി അന്വേഷിച്ചു വന്നതായിരിക്കും. താൻ ഞങ്ങൾക്ക് പണി തരണ്ട. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. ചോരകണ്ണ, മര്യാദ കെട്ടവരെ, നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്ക. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി, തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാനറിയില്ല. അച്ചോ, ആശാൻ, ഈ കടിക്കാത്ത പാമ്പ് ഏതൊക്കെ? ചത്ത പാമ്പും കടിക്കില്ല, ഫോട്ടോയിൽ കാണുന്നതും കടിക്കില്ല. ആശാനെ, കടൽപ്പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാ? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽപ്പാമ്പ്. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. നമ്മുടെ അല്ല, നിന്റെ. പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല, ഇന്യാ. പോഴൻ, ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. എന്തോ ആരോ വിളിച്ചു എന്ന് തോന്നുന്നു. വരിക. ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല കാലി മുള്ളു. കാലിലെങ്ങനെ മുള്ളിയ കൊന്നു കളയും ഞാൻ. ഞാനിവിടെ നിൽക്കുന്നത് കണ്ടുകൂടാടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ലെന്ന്. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്ക. അവിടെ ആരും ഇല്ലേ? നോക്ക, നക്കാനോ? എന്തോ തിന്നാൻ കൊണ്ടുവരുക. ഉണ്ണിയപ്പോണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായില്ല, അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്ത. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, പുളിയന്നൂർ ആശാരി വന്നിരിക്കണു. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. നല്ല അരളിപ്പൂത്ത മണം. അരളിപ്പൂത്ത മണമല്ല, പിന്നെ അവിടെ അണലി പെറ്റെടുത്ത മണോ? എന്താ കാണുന്നത്? അയ്യോ, നീ അങ്ങോട്ട്, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. വടക്കിനെ കൂടാതെ മറ്റു ഗ്രഹങ്ങളുണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും. ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം. പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും. പാമ്പ് വേലാദിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു. അമ്മായിയമ്മ പെറ്റുകിടക്കുന്ന പോലല്ലേ ആണല്ലേ പെറ്റുകിടക്കുന്ന കാര്യം പറയുന്നേ. സ്വാമി, ഉളിയന്നൂർ തച്ചൻ എന്ന് പറയും. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളിവിറയ്ക്കും. ആരോടാണോ നിന്റെ തമാശ? അതെ, ഉളിയന്നൂർ തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിനീ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണ് അപ്പോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോ? തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപ്രതമുണ്ട്. എന്നെ കുളിച്ചുകൊണ്ടിട്ട കുളത്തിലെ മീങ്ങളെല്ലാം ചത്തുപെരുവും. നിശ്ചയ നൈര്യദീ പശ്ചിമ തഥാ. വായവീ ചോത്തരൈ ശാനി. ദിശ അഷ്ടവിമാ സ്മൃത. ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട്. ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല, എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കും നിന്റെ നാവ് ഞാൻ. നീ മുടിയഴിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി
ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലെയല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. അവിടെ നിൽക്കുക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ടുകിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗതമ. ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കും നീ. ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ അളയാ നിൽക്ക. ഞാൻ എന്നെ കൊന്നിട്ട് പോക്ക. നിന്നൊക്കെ ഗുരു കൊണ്ട് പോവൂട. എന്റെ മുത്തച്ഛൻ കോപ്പൻ. അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിൽ നിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും ഇരിക്ക. യമനെ കൊന്നിയാമ്പക്കും ഇട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചു കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വിളവില്ലാത്ത മൂന്നാല് നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹാ സ്വാഹാ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തലയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തലയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് ഏഴയില്ലാതെ നിർത്തുക. തുളസി, തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറക്കി നടക്കുന്നു. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. എന്താ ദേവടി?